ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തത്, അതുപോലെ തന്നെ പവർ ടീം ഡയറക്ട്ലി ആരെയാണ് നോമിനേറ്റ് ചെയ്തത്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ആരുടെയൊക്കെ നോമിനേഷനുകൾ വാല്യൂ ഉള്ളതായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവും. അരിയണ്ണൻ ജയിലിൽ, യെസ്, ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വന്നാഴ്ച തന്നെ നമ്മുടെ അരിയണ്ണൻ പവർ കാണിച്ചിരിക്കുകയാണ്, നമ്മുടെ സീക്രട്ട് ഏജന്റ് ജയിലിൽ. ആരൊക്കെയാണ് സീക്രട്ട് ഏജന്റിനെ നോമിനേറ്റ് ചെയ്തത്, അതിനുള്ള കാരണങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ആദ്യം നമുക്ക് പവർ ടീമിന്റെ നോമിനേഷനിലേക്ക് പോവാം. പവർ ടീമായ അപ്സര, അതുപോലെ തന്നെ അർജുൻ, ഗബ്രി, റസ്മിൻ, ഈ നാലു പേരും കൂടി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്, ആരെയായിരിക്കും? യെസ്, അപ്സര ചേച്ചി പറഞ്ഞതുപോലെ, അപ്സര ചേച്ചി ഫസ്റ്റ് പവർ ടീം റൂൾ വയലേഷൻ നടത്തിയപ്പോ, പവർ ടീം പറഞ്ഞ ഒരു കാര്യം കേൾക്കാതിരുന്നപ്പോ ആ വ്യക്തിയെ ജയിലിലിടണം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തിയെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വ്യക്തിയുടെ പേര് മറ്റൊന്നുമല്ല, ആരാണ്, അൻസിബ. യെസ്, അൻസിബയാണ്. റൂൾ വയലേഷൻ തന്നെയാണ് അൻസിബിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഇവരൊരു മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ വെച്ച സമയത്ത് അൻസിബ അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി വരുന്ന പവർ ടീമിനും കൂടി നല്ലതായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അൻസിബിക്ക് ഈ ഒരു താക്കീത് കൊടുത്തതെന്നാണ് നമ്മുടെ പവർ ടീം പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായത്തോട് എന്താണ്, അവരുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയിട്ടൊന്ന് കമന്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ളവർ ആരൊക്കെ വോട്ട് ചെയ്തു, ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തത്, എങ്ങനെയാണ് അരിയണ്ണൻ ജയിലിൽ വന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അരിയണ്ണൻ ജയിലിൽ വരാൻ ഏറ്റവും അരിയണ്ണൻ സീക്രട്ട് ഏജന്റ് സായി ബ്രോ ജയിലിൽ വരാനുള്ള ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, പുള്ളി എന്നെ അങ്ങോട്ട് പോയിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യോ, ഞാനിവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ മൈക്കിട്ടിട്ടില്ല, ഞാനിവിടെ പുറത്തത്തെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് എന്നെ നോമിനേറ്റ് ചെയ്യൂ, എന്നെ നോമിനേറ്റ് ചെയ്യൂ, എന്നെ നോമിനേറ്റ് ചെയ്യൂ, എന്നെ നോമിനേറ്റ് ചെയ്യൂ. പിന്നെ നോമിനേറ്റ് ചെയ്യാണ്ടിരിക്കോ, ഇവിടെ ആൾക്കാർ ഒരു ഇതില്ലാണ്ട് പണ്ട് ജിൻഡോനെ, അതായത് ജിൻഡോനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കാരണം കിട്ടി ജിൻഡോനെ നോമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജിൻഡോ ആണ് സേഫ് സോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഫക്റ്റ് ആവില്ലാന്ന്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കില്ലേ ഒരാൾ ചെന്നിട്ട് പറയാം എന്നെ നോമിനേറ്റ് ചെയ്തു, എന്നെ നോമിനേറ്റ് ചെയ്യേ, എന്നെ നോമിനേറ്റ് ചെയ്തു. അപ്പൊ എന്തായാലും നോമിനേഷൻ വരുമല്ലോ. ഇനി ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു സായി ബ്രോയ്ക്ക് 8 വോട്ടുകളായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് വോട്ട് ചെയ്യാൻ വന്നത് ജാസ്മിനാണ്, ക്യാപ്റ്റനാണ്, ആ ഒരു സൈഡിൽ നിന്നാണ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. സോ ജാസ്മിൻ വന്നിട്ട് അഭിഷേക് ശ്രീകുമാറിനെയാണ്. വന്നപ്പോ പറഞ്ഞ കുറെ സ്റ്റേറ്റ്മെന്റുകൾ എനിക്ക് ദയിച്ചില്ല, അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചത്തെ മൊത്തം പ്രകടനത്തിൽ നോക്കിയിട്ടാണെങ്കിൽ അഭിഷേക് ശ്രീകുമാറിനെ നോമിനേറ്റ് ചെയ്യുന്നു പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ഋഷി വന്നിട്ട് പറയുന്നത് സായിയാണ്, ചിരിച്ചോണ്ടാണ് പറയുന്നത് കേട്ടോ. സായി ഋഷിയോടൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേറ്റ് ചെയ്യണമെന്ന്, നിയമലംഘനം നടത്തി മൈക്കൂരി ആ ഒരു സംഭവം വെച്ചിട്ട്. പിന്നെ വന്നത് അഭിഷേക് ബ്രോയാണ്, അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് അഭിഷേക് ജയദീപിനെ പറഞ്ഞു, എന്തൊക്കെ കാര്യം പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ. ദെൻ പൂജ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സായി നിയമലംഘനം നടത്തി എന്നുള്ളതാണ്. പിന്നെ ശരണ്യ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു സായി നിയമലംഘനം പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ വന്നത് പറഞ്ഞിരുന്നത് ജാൻമണിയാണ്, ജാൻമണി പറഞ്ഞു സായി എന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ലേ, സായി റൂൾ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സായിന്റെ പേര് പറയുന്നു. പിന്നെ പവർ ടീം അംഗങ്ങൾ പറയുന്നില്ല. അതിനുശേഷം സായി വന്ന് പറയുന്നുണ്ടായിരുന്നു അഭിഷേക് ശ്രീകുമാറിനെയാണ് വന്ന്, അഭിഷേക് ശ്രീകുമാറിനെയാണ് വന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ്. അത് പുറത്തു മീൻസ് ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അഭിഷേക് ശ്രീകുമാർ, ആ ഒരു വാക്ക് യൂസ് ചെയ്ത് തെറ്റായിരുന്നു എന്നുള്ള രീതിയിലാണ് അഭിഷേക് ശ്രീകുമാറിനെ ജയിൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. നന്ദന വന്നിട്ട് ജാസ്മിന് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല, ക്യാപ്റ്റൻസി ഇഷ്ടപ്പെട്ടില്ല, മൈക്കിട്ടില്ല, ക്യാപ്റ്റൻ ആയിട്ട് കൂടി മൈക്കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് ആ ഒരു കാര്യം. പിന്നെ അൻസിബ് വന്നിട്ട് സായിനെ പറയുന്നു എന്നിട്ട് ഞാനൊരു ജ്ഞാനിയാണെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെയും വന്നിട്ട് കാരണം പറയാൻ പറഞ്ഞപ്പോൾ ഞാനൊരു മൈക്കിട്ടില്ല അങ്ങനെയാണ്, പിന്നെയും ലാസ്റ്റ് പറയും ഞാനൊരു ജ്ഞാനിയാണ്, അത് കൊള്ളേണ്ടവർക്ക് കൊണ്ടുവന്ന് ഋഷിയും പറയുന്നുണ്ട്. സോ അവരുടെ ഒരു ഗ്രൂപ്പ് കൈമാണെന്ന് നമുക്ക് അറിയില്ല എന്താണ് ജ്ഞാനി എന്ന് പറഞ്ഞ ഉദ്ദേശം, ഇനി പവർ ടീം എന്തോ പറഞ്ഞാണോ ആർക്കറിയാം. ദെൻ സിബിനാണ് വന്ന് പറഞ്ഞത്, സിബിൻ വന്നു അഭിഷേക് ജയദീപിനെയാണ് പറഞ്ഞത്. ഓക്കെ, അത് ഭയങ്കര ട്വിസ്റ്റായിരുന്നു, അഭിഷേക് ജയദീപ് അവിടെ പ്രോപ്പറായിട്ടൊരു ഗെയിം കളിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ തൂങ്ങിയിട്ട് ഒരാളെ ഇങ്ങനെ ട്രിഗർ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അഭിഷേക് ജയദീപ് ആണെന്നുള്ള രീതിയിൽ സിബിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. അത് പലരും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് കൂടിയാണ്. ശ്രീതു വന്നിട്ട് സായിയാണ്, മൈക്കിട്ടിട്ടില്ല, തെറ്റൊന്നില്ല, എന്റെ ഒരു നാലാമത്തെ പണിഷ്മെന്റ് ആയിട്ട് സായിക്ക് ഇരിക്കട്ടെ ജയിൽ നോമിനേഷൻ എന്നാണ് ശ്രീതു വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവസാനം വന്നത് ശ്രീരേഖ ചേച്ചിയാണ്, ശ്രീരേഖ ചേച്ചി സായി എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞതാണ്. അതെ, അവരൊക്കെ ആരെ നോമിനേറ്റ് ചെയ്യുന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് സായി ബ്രോ വന്നിട്ട് എന്നെ നോമിനേറ്റ് ചെയ്തു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ, പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, മൈക്ക് ഇട്ടിട്ടില്ല, എന്നെ നോമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അവർ വന്നിട്ട് അതേപോലെ തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ ഇത്തവണ ജയിലിൽ പോകുന്നത് സായി ബ്രോയും, അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റും, അതുപോലെ തന്നെ അൻസിബിയുമാണ്. ഓക്കെ, സോ അൻസിബിക്ക് ആ ഒരു നോമിനേഷൻ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം അൻസിബിയുടെ മുഖത്തു നിന്ന് മനസ്സിലാവും. സായി ബ്രോ പിന്നെ എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള രീതിയിൽ വന്നതാണ്, അതൊരു ക്രൂക്കഡ് ഗെയിം ആയിട്ട് എനിക്ക് തോന്നി. യെസ്, ജയിലിൽ കിട്ടുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല, ജയിൽ അത്യാവശ്യം കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അത്യാവശ്യം കിടുന്ന സ്ഥലമാണ് ജയിൽ എന്ന് പറയുന്നത്. സോ ജയിൽ നോമിനേഷൻ കിട്ടാൻ പലരും കൊതിക്കാറുമുണ്ട്, മീൻസ് സ്ക്രീൻ സ്പേസ് ഒറ്റ രണ്ടു പേരിലേക്ക് ഗ്രാബ് ചെയ്ത് കിട്ടുകയാണല്ലോ, എന്തായാലും അവരെ കാണിക്കും വേണം. സോ ഒബിയസ്ലി അതൊരു നല്ല ഐഡിയൊക്കെയാണ്, നോക്കാം നമുക്ക്. സോ എന്തായാലും സീക്രട്ട് ഏജന്റിന്റെ ഗെയിമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലേക്ക് കൊടുത്ത് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതിയായിരിക്കും. ബൈ ബൈ.